ഹലോ, നമുക്കിന്ന് ഒറിജിനൽ പാരിജാത പൂവിനെ കാണാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാരിജാത ഒരു മരമാണ്, പക്ഷേ ഇത് ഇവിടെ ഇത് ഒരു ചട്ടിക്കുള്ളിലാക്കി വളർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടിക്കുള്ളിലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് പാരിജാതം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പാരിജാതം എന്ന് വെച്ചാൽ ഇതാണോ, ഇങ്ങനെയാണോ പാരിജാത പൂവ് ഇരിക്കുന്നത് എന്നാലാണ് കേട്ടോ. ഒരു കൺഫ്യൂഷനും വേണ്ട, ഇതാണ് ഒറിജിനൽ പാരിജാതം. അപ്പോൾ ഒത്തിരി പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട് പാരിജാതം ഇതല്ല എന്ന് പറഞ്ഞിട്ട്. വേറെ നമ്മുടെ ഗന്ധരാജനെയൊക്കെയാണ് പലരും പാരിജാതം എന്ന് പറയുന്നത്. ചിലയിടത്ത് പവിഴമല്ലിയെ പാരിജാതം എന്ന് പറയുന്നുണ്ട്, അതൊന്നും അല്ല കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചെടിയാണ് ശരിക്കും ഒറിജിനലായിട്ടുള്ള പാരിജാതം. തിരുമിഴി തുറന്നു എന്നൊക്കെ പാട്ട് കേട്ടിട്ടില്ലേ, അതിലെ അപാരം മണമുള്ള ഒറിജിനൽ പാരിജാതമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ചെറിയ മരമായിട്ടോ കുറ്റിച്ചെടിയായിട്ടോ ഒക്കെയാണ് പാരിജാതം വളർത്തുന്നത്. നമുക്കെന്താ പറയുന്നത്, മനസ്സിനെ എന്താ പ്രണയാർദ്രമാക്കുന്ന സുഗന്ധകാരിയായ പൂക്കളെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വിദൂരങ്ങളിൽ വരെ എത്തുന്നൊരു സുഗന്ധമാണ് ഈ പാരിജാത പൂവിനുള്ളത്. പരിവരുത്ത ഇലകളാണ് ഇതിനുള്ളത്. പാരിജാതത്തിൻ്റെ പുഷ്പങ്ങൾക്ക് വെളുത്ത നിറമാണ്, ഇതേ കണ്ടോ, ഇതുപോലെ വെളുത്ത നിറമാണ്. ശരിക്കും ഈ ഇതളുകൾ ചേർന്ന് വരുന്ന ഭാഗത്തുണ്ടല്ലോ ചെറിയൊരു ചുമപ്പ് രാശി ഉണ്ടാവും. ഇത് കമ്പ് നട്ടിട്ടോ, കമ്പ് നട്ടിട്ടാണ് കൂടുതലും ഇതിൻ്റെ തയ്യൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് മാത്രമല്ല, ഈ പാരിജാതത്തിൻ്റെ വേരുകൾക്ക് അസാമാന്യമായ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു വൻ മരമായിട്ടൊക്കെ വളരുന്നതാണ്. ഇന്നും പൂക്കൾ തരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ശക്തമായ സൂര്യപ്രകാശമൊക്കെ തടഞ്ഞ് നല്ലൊരു തണലൊക്കെ തരുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ പൂന്തോട്ടത്തിലൊക്കെ ഫ്രണ്ടിൽ തന്നെ വെച്ച് കൊടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. ദിവസവും പൂക്കൾ ഇങ്ങനെ പൊഴിഞ്ഞ് തറയിൽ കിടക്കുന്നത് കാണാൻ നല്ല നല്ല ഭംഗിയാണ്, നല്ല മണമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ പാരിജാതത്തിൻ്റെ ഇല, വേര്, തൊലി, വിത്ത് തുടങ്ങി എല്ലാം തന്നെ ഔഷധമാണ് കേട്ടോ. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. ആയുർവേദ വിധിപ്രകാരമുള്ള പല ചികിത്സാരീതികൾക്കും പാരിജാതം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. വിട്ടുമാറാത്ത തലവേദനയ്ക്ക്, പനി തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ പാരിജാതത്തിൻ്റെ ഇലയും വിത്തും ചേർത്തുണ്ടാക്കുന്ന മിശ്രിതം അത്യുത്തമമാണ്. അതുപോലെ തന്നെ പാരിജാത വൃക്ഷത്തിൻ്റെ തൊലിക്കുണ്ടല്ലോ അണുനശീകരണ ശക്തിയുള്ളതിന്, തൊലിപ്പുറത്തുണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇത് പാരിജാതത്തിൻ്റെ തൊലി പരിഹാരമാണ്. അത് മാത്രമല്ല, നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങളായതിനാലുണ്ടല്ലോ പൂവിൽ നിന്നുണ്ടാക്കുന്ന എണ്ണ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, അത് മറന്നു പോകരുത് കേട്ടോ. അത് മാത്രമല്ല, മലബന്ധം, ചുമ, ശ്വാസതടസ്സം, ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ, താരൻ എന്നിവയ്ക്കൊക്കെ പാരിജാതത്തിൻ്റെ ഇല, വേര്, വിത്ത്, പുഷ്പം എന്നിവയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് കേട്ട് ഉപയോഗിച്ച് കളയരുത് കേട്ടോ. ഇതൊരു വൈദ്യശാസ്ത്ര വിധിപ്രകാരം വൈദ്യൻ്റെ അനുവാദത്തോടുകൂടി വൈദ്യൻ തരുന്ന കൂട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് അതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു പൂവും മരമാണ്, നമുക്ക് ചട്ടിയിലും വളർത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫ്ലാറ്റുകളിലോ ഒക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ചട്ടികളിലൊക്കെ ഇത് വളർത്താൻ പറ്റും, കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. എന്നും പൂക്കളാണ്, എന്നും പൂക്കളും എന്നും പൂമണമാണ്. വർഷം മുഴുവൻ വെളുത്ത പൂക്കളുണ്ടാകുന്ന ഒരു അലങ്കാര വൃക്ഷമാണ് ഈ പാരിജാതം എന്ന് തന്നെ പറയാം. അതുമാത്രമല്ല, ഇന്ദ്രൻ്റെ നന്ദനോദ്യാനത്തിലെ ഒരു ദിവ്യവൃക്ഷം എന്നൊരു വിശ്വാസം കൂടി ഈ ഒരു ചെടിക്കുണ്ട് കേട്ടോ. ശരിക്കും അവിടെ നിന്നാണ് ഇതിങ്ങോട്ട് വന്നതെന്നാണ് പറയുന്നത്. പിന്നെ തേനീച്ചകൾക്കും തേനിനും ഒക്കെ പ്രധാനപ്പെട്ട ഒരു മരമാണ് ഈ പാരിജാതം എന്ന് പറയുന്നത്. മലയാളികളുടെ സ്വന്തം പാരിജാതം അല്ലേ. അപ്പോൾ ശരിക്കും ഇതാണ് കേട്ടോ. അപ്പോൾ പല നാട്ടിലും പല പേരുകൾ, പല പൂക്കൾ പാരിജാതം എന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല, ഇതാണ്. ഈ വീഡിയോ കാണുന്നവരെങ്കിലും അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പാരിജാത പൂവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മളൊരു തൈ മേടിച്ച് നട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 6 മാസത്തിൽ തന്നെ പൂക്കൾ തന്നു തുടങ്ങുന്ന ചെടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് അവൈലബിളാണ്. പൂത്തതും പൂത്ത് തുടങ്ങിയതും ആയിട്ടുള്ള തൈകളും പൂക്കാറായതുമായിട്ടുള്ള തൈകളൊക്കെ നമുക്ക് അവൈലബിളാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഔട്ട്ലെറ്റ് ഇവിടെ ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രം കഴക്കൂട്ടത്തിനും കനിയാപുരത്തിനും ഇടയ്ക്കായിട്ട് പുത്തൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റലുണ്ട്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഡയറക്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാം. അല്ലാത്തൊന്നുണ്ടെങ്കിൽ ദൂരെ നിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൊറിയർ ത്രൂ നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഈ പാരിജാതത്തെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലെ ഏതിനെയാണ് പാരിജാതം എന്ന് പറയുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, എന്നിട്ടും അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒറിജിനൽ പാരിജാതം എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.
അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.